മാസ് മോട്ടോഴ്സിൽ നിന്ന് ഉണ്ടാവും. നമ്മുടെ മാസ്റ്റർ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് പോയി എടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻ്റ് ശരിക്കും പ്ലഗ് പോയിരുന്നുണ്ടോ? അപ്പോൾ പ്ലഗ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കാർബൺ അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഷോർട്ട് ആയതാണ്. പ്ലഗിനകത്ത് നോക്കുമ്പോൾ അറിയാമേ അതിൻ്റെ പോയിൻറ്റിനകത്ത് കേരിയ കിരിയുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ തൽക്കാലം നമുക്ക് ക്ലീനും ചെയ്തിട്ടുണ്ട്, പക്ഷേ പ്ലഗിൻ്റെ ഹെഡിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം കരിയുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കാർബൺ പ്ലഗിൻ്റെ ഈ പോയിൻറ്റിൽ വന്നിട്ട് ബ്ലോക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ അത്യാവശ്യം അതിൻ്റേതായിട്ടുള്ള കരിയുണ്ട്. പിന്നെയുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇടയ്ക്ക് ബാറ്ററിയുടെ ലൈൻ ഒരു ചെറിയൊരു കോൺടാക്ട് പ്രോബ്ലം കാണിക്കേണ്ടത് അത് ഈ ഫ്യൂസ് ക്യാരിയറിൻ്റെയാണ്. അത് നമ്മൾ ഫ്യൂസ് ക്യാരിയർ ഒരെണ്ണം അഡീഷണൽ കൊടുക്കണം കേട്ടോ. ക്യാരിയർ ഒരെണ്ണം സെപ്പറേറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അതല്ലാന്നുണ്ടെങ്കിൽ ആ ലൂസ് കോൺടാക്ട് ഇങ്ങനെ കാണിക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാൻ നിൽക്കുന്നുണ്ട്. ഫ്യൂസ് എവിടെയെങ്കിലും ഷോർട്ടായി കഴിഞ്ഞാൽ ബാറ്ററിയുടെ ഭാഗമാകുമ്പോൾ അറിയാലോ ഈ ഭാഗത്തിനാണ് എല്ലാ സംഭവവും വരാം. ഷോർട്ടായി കഴിഞ്ഞാൽ ഇനി കത്തിപ്പോകാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. 2019 ആമറോണ്ടോ ബാറ്ററിയാണ് നമുക്കിരിക്കണത്. 2019 ആമറോണ്ടോ ബാറ്ററി ഇരിക്കണേ. അതിൻ്റെ വോൾട്ട് നമ്മൾ നോക്കുമ്പോൾ 12.90 ഉണ്ട്. ടെസ്റ്റ് കൊടുക്കുമ്പോൾ ഡൗൺ ആയിട്ടാണ് കാണിക്കണേ. ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കണത് കേട്ടോ. അതായത് ഇത് ബാഡ് എന്ന് പറഞ്ഞാൽ അതിനകത്താണ് സിമ്പിൾ തെളിയണേ. പക്ഷേ എന്നാൽ പോലും വണ്ടി സെൽഫ് കാര്യങ്ങളൊക്കെ അടിക്കണത് കൊണ്ട് നമുക്ക് മാക്സിമം യൂസ് ചെയ്യാം. എപ്പോൾ വേണമെങ്കിലും ബാറ്ററി പോവാം. ആ ഒരു സിറ്റുവേഷനിലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഇത്രയും കേസ് വയ്ക്കുക. നമ്മൾ ബാറ്ററി വേറെ ഒന്നും ചെയ്യണില്ല. ഫ്യൂസ് ക്യാരിയറിൻ്റെ കേസ് ഒന്ന് ക്ലിയർ ചെയ്ത് കയറ്റണം. പ്ലഗ് കാര്യങ്ങൾ മാറ്റിയിടണം. അത്രയും കേസാണ് നമ്മളിതുമ്പോൾ ചെയ്യണം കേട്ടോ. ഓക്കെ.